നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് ഇന്ന് കർക്കിടക കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത് നവരയരിയും ഗോതമ്പ് സൂചി ഗോതമ്പിൻ്റെ ഞുറുക്കും പിന്നെന്താ ചെറുപയറും, ഇത് മൂന്നും കൂടെ ഒരേ അളവിലും ഉലുവ അതിൻ്റെ പകുതിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ആശാളിയും ചേർക്കുന്നുണ്ട്. മുസ്ലിംസൊക്കെ ഇതുപോലെ അവരുടെ നോമ്പുകാലത്തൊക്കെ അവർ ആശാളി ഇട്ടിട്ടാണ് അവർ കഞ്ഞി ഉണ്ടാക്കുന്നത്. ആശാളിയിൽ നിറച്ച് കാൽസ്യം വൈറ്റമിൻ എല്ലാം ഉള്ള ഒരു ഇതാണ് ആശാളി. അപ്പം ആശാളിയും കൂടെ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഉലുവ ഞാൻ ഈ എടുത്തേക്കുന്നതിൻ്റെ എല്ലാ അളവിലും പകുതിയാണ് ഉലുവ എടുത്തിരിക്കുന്നത്. ഉലുവ കൂടുതലിട്ട് ആരും ഇവിടെ കഴിക്കില്ല, അപ്പം ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഉലുവ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഉലുവ ആണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം കർക്കിടക മാസം എല്ലാവരും കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നുണ്ടായിരിക്കും. എന്നാലും എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെയാണ് ഉലുവക്കഞ്ഞി തയ്യാറാക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടാം. ഞാൻ നമ്മുടെ ഉലുവാക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഞാൻ 2 മണിക്കൂർ മുമ്പ് നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളത്തിൽ കുതിരാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നവരയരിയൊക്കെ നല്ല വൃത്തിയായിട്ട് നന്നെ കഴുകി വേണം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാനായിട്ട്. നവരയരിയിൽ ഒത്തിരി അഴുക്കും പൊടികളും ഒക്കെ കാണും. അപ്പോൾ നവരയരി നല്ല വൃത്തിയായിട്ട് കഴുകി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂചി ഗോതമ്പ്, ചെറുപയർ, ഇതിൻ്റെ എല്ലാം പകുതിയായിട്ടുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഉലുവയും. അപ്പോൾ ഞാനിതാ ഈ ഒരു കപ്പിലാണ് പയറും സൂചി ഗോതമ്പും നവരയരിയും എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകുതി ഞാൻ ഉലുവായി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നവരയരിയുടെ ഗുണങ്ങൾ, നവരരിയിൽ തന്നെ ഉലുവാക്കഞ്ഞി തയ്യാറാക്കുന്നതാണ് എപ്പോഴും നല്ലത്. നവരയരി കർക്കിടക മാസത്തിൽ നമുക്ക് ദഹിക്കാനൊക്കെ ഏറ്റവും പെട്ടെന്ന് ദഹനപ്രക്രിയയൊക്കെ നടക്കുന്ന ഒരു അരിയാണ് നവരയരി. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നവർക്ക്, ഷുഗർ പേഷ്യൻറ്റിന്, അതുപോലെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു അരിയാണ് നവരയരി. അപ്പോൾ നവരയരിക്ക് തന്നെ നമുക്ക് ഉലുവാക്കഞ്ഞി തയ്യാറാക്കാം. പ്രതിരോധ ശേഷി കൂടുവാനും, നമ്മുടെ തണുപ്പ് കാലമല്ലേ, കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ഒരു തണുപ്പ് കാലമൊക്കെയാണ്. അപ്പോൾ ഒത്തിരി ഒന്നും വേണ്ട, ഇതിപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരുപാട് കാണും. ഇതിൻ്റെ പകുതി എടുത്ത് ഉണ്ടാക്കിയാലും മതി. അപ്പം നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കണം. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തേ ഉള്ളൂ. ഇതിൻ്റെ പകുതി വെച്ചെടുത്താലും മതിയാകും. ഒരുപാട് കാണും. ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലും, നമ്മൾ ചക്കരയാണ് ഇവിടെ എടുക്കുന്നത്. ചക്കര അഥവാ കരിപ്പട്ടി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതാണ് നമ്മൾ, കുക്കറുടെ പ്രഷർ വന്നുകൊണ്ടിരിക്കുവാണ്. 2-3 വിസിൽ കേട്ടോട്ടെ. നമ്മുടെ കുക്കറ് എന്താ പ്രഷറൊക്കെ പോയി, കറക്റ്റായിട്ട് വെന്തിരിക്കുന്നുണ്ട്. നന്നായിട്ട് വെന്ത് നമുക്കൊന്ന് നോക്കാം. നല്ലതായിട്ട് വെന്തിരിപ്പുണ്ട്. നമുക്കിതിലേക്കിനി നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ചക്കര ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ചെറു തീയിൽ കിടന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഇതാ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കാൻ പോവാ. ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നും എടുത്തു വെച്ചില്ല ഞാൻ. അരമുറി തേങ്ങായുടെ പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉലുവാക്കഞ്ഞി റെഡി. നിങ്ങൾ ശർക്കരയെക്കാട്ടിലും നല്ലത് നമ്മൾക്ക് എപ്പോഴും ഉലുവാക്കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഈ പനഞ്ചക്കരയാണ് നല്ലത്. അപ്പോൾ എല്ലാവരും 7 ദിവസം ഇങ്ങനെ ഈ പനഞ്ചക്കര ഇട്ട് നമുക്ക് കഞ്ഞി ഉണ്ടാക്കി കഴിക്കണം. ചക്കര ഇട്ടില്ല എങ്കിലും ഇത് ഇത്രയും എല്ലാം നന്നായിട്ട് വേവിച്ചിട്ട് ഉപ്പിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങനെയും കഴിക്കാം.
ഇതിപ്പോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുമെങ്കിൽ ഇങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പം ലേഹ്യത്തിനകത്തും ഒക്കെ നമ്മൾ ഈ പനഞ്ചക്കരയാണല്ലോ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പം പനഞ്ചക്കരയ്ക്ക് നല്ല ഗുണമുള്ള ഒരു സാധനമാണ്. അപ്പോൾ കഞ്ഞിയിൽ ഈ ചക്കര ആണ് ഏറ്റവും നല്ലത് ഇടുന്നത്. ഇപ്പം നല്ലതായിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് ഇടാം. ഇപ്പം ഞാൻ എണ്ണ വെളിച്ചെണ്ണയിലാണ് മൂപ്പിച്ചെടുത്തത്. അപ്പം അതും കൂടെ ഇതിലേക്ക് ഒന്ന് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ഉലുവാക്കഞ്ഞി റെഡിയായി. അതാ ഇത്രയേ ഉള്ളൂ. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും ബൈ.